അങ്ങനെ ആർക്ക് സർവ് ചെയ്യേണ്ടി വരും. അടിപൊളി ഗെയിം പ്ലേ ചെയ്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഓ വീടാ, ഇവനെ ടെയിം ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതോ? അങ്ങനെ നമ്മളെ പെട്രോളിനെ അടിച്ച് പഞ്ചറാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവനെ ടെയിം ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അവന്റെ സാധനങ്ങളെല്ലാം എടുക്കാം. അവനെ ഒന്ന് കുറെ ഹൈഡ് കിട്ടി. അയ്യോ, അതോ ഒരു പക്ഷി നമ്മളെ അടിക്കാൻ വരുന്നു ഗൈസ്. അയ്യോ വരുന്ന് ഇവനെ ഇന്ന് ഞാൻ പൊടാ 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 എന്നോ പൊന്നോ. നമ്മുടെ കയ്യിലുള്ള സ്പിയറെല്ലാം പോയി ഗൈസ്. അയ്യോ ദൈവം അടിക്കണം, ഒരു സ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ വെച്ച് കൊല്ലായിരുന്നു. അപ്പൊ ഗൈസ് നമുക്ക് ആമക്കുട്ടനെ ആ ട്രാപ്പിലോട്ട് കൊണ്ട് വീഴ്ത്താൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ലെസ്കോ ഓക്കെ, നമ്മളിതാ ഇവിടെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമക്കുട്ടൻ എവിടെ മോനെ? ആമക്കുട്ട എന്താ മോനെ ഒഴുകി നടക്കുകയാണോ? ജാടയാണോ? ഇവനെ ഇടി കൊടുക്കാം, അപ്പൊ ഇവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പാപാ പടാ 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 പടാ. ഊ ദോ ബാക്ക് ചെയ്ത് പറഞ്ഞ ആമക്കുട്ടൻ എന്താ വരുന്നുണ്ട് ഗൈസ്. ബാമനെ ബാ 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 ബാമനെ ബാ. അയ്യോ ദോ വരുന്നു. പാ 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 പാ. നീ എന്താ ഇങ്ങനെ സ്ലോ മോഷൻ കളിക്കുന്നേ? ബാ 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 ബാ. ഡിനോസറൊക്കെ വരുമ്പോലെ പെട്ടെന്ന് ബാ. ബാമനെ ബാ 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 ചക്കര. അയ്യോ എന്റെ മുഖം കാണാൻ തന്നെ പേടിയോ. ബാ 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 ബാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ. ബാ ബാ കയറി വാ, കയറി വാ. അപ്പൊ ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ട് ഗൈസ് നമ്മളെ ആമക്കുട്ടൻ. ഇനി നമുക്ക് ഇവനെ ടെയിം ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയോക്കാം. ഈ സാധനം വെച്ചിട്ട് ഇവനെ അടിച്ചോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇവനെ വീഡിയോ നോക്കട്ടെ. വീഴണമെന്ന് നോക്കാം. എന്റെ പൊന്നു അവൻ ഇടിച്ച് പൊളിക്കണട്ടല്ല, വീഴണില്ല. അയ്യോ ഇവ ചത്തുപോയി ഗൈസ്. നമ്മളിവനെ ടെയിം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഇവന് ടെയിം ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ ഇവന്റെ തലമണ്ടയ്ക്ക് അടിച്ച് കയറ്റിയപ്പോഴത്തേക്ക് ഇവ ചത്തുപോയി. മൂജി ശേ, അത് നമ്മൾ അബദ്ധം പറ്റിപ്പോയി. നമ്മൾ അവനെ ടെയിം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്നത്, പക്ഷെ 4-5 പ്രാവശ്യം തലക്കടിച്ചപ്പോ തന്നെ അവൻ ചത്തുപോയി ഗൈസ്. ശേ, അതുകൊണ്ട് അവനെ ടെയിം ചെയ്യാൻ പറ്റിയില്ല. ബാമനെ ബാ 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 ബാ. തെക്കുടുവല്ലേ നമുക്കിതാ യവനെ ഇതിന്റെ അകത്തോട്ട് കയറ്റാൻ പറ്റുമെന്ന് നോക്കിയോക്കെ. ഇവ ഇതിൽ കയറി വരുമായിരിക്കും. ആ അതാ വരുന്നു. ബാമോനെ ബാ 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 ബാ. എങ്ങനെ തന്നെ ബാമോനെ, നിനക്ക് ഞാൻ ഇവിടെ ഒരു കെണി വെച്ചിട്ടുണ്ട്. ഓടി ബാ 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 ബാ. ടോടാ ബാ 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 ബാ. ഇതിന്റെ മുകളിലോട്ട് കയറി വാ. ആ വന്ന് വീണല്ലോ. യവനെ ഇവിടെ വെച്ച് ഇടാൻ പറ്റുമോ നോക്കിയോക്കാം. അൺകോൺഷ്യസ് ആവണില്ലല്ലോ. അപ്പൊ നമ്മുടെ ആമ എണ്ണതാ ടെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടെയിം ആവുന്നത് 45% ആയി. ഓക്കെ സെറ്റ്. നമ്മളെ നാർക്കോട്ടിക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ആമക്കുട്ടനാണെങ്കിൽ ഇതാണ്ട് ഏതാണ്ട് 45% എന്തോ ടെയിമായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ അവനെ നാർക്കോട്ടിക്കൊക്കെ കൊടുത്ത് മയക്ക് കിടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ നാർക്കോട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം. ഇപ്പം 72% ടെയിമിങ് പ്രോസസ്സ്. ഇപ്പം അവൻ ടെയിം ആവുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നാർക്കോട്ടിക്ക് കൊടുത്തപ്പോൾ മയങ്ങി കിടക്കണണ്ട. നാർക്കോട്ടിക്ക് കൊടുത്തപ്പോൾ അവൻ മയങ്ങി അവിടെ കിടക്കുന്നു. നാർക്കോട്ടിക്ക് അടിച്ചുകൊണ്ടാണ് അവൻ എണീക്കാത്തത്. കണ്ട, നമ്മൾ അവനെ മയക്കി കിടത്തിയിട്ടുണ്ട്. ഓക്കെ ഫൈനലി നമുക്ക് ആമക്കുട്ടനെ കിട്ടി. ഇവനെ നമുക്ക് എന്ത് പേരിടാം? ഇവനെ നമുക്ക് കുട്ടൂസ് എന്ന് പേരിടാം. കുട്ടൂസ് മോൻ. ഓക്കെ, നമ്മുടെ കുട്ടൂസ് മോൻ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ കുട്ടൂസ് മോൻ ഇതാ ഇവിടെ ടെയിമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സാധനം പൊളിച്ചു കൊടുത്താലേ ഇവന് ഇറങ്ങാൻ പറ്റുള്ളൂ. ബാ ബാ ഇറങ്ങിക്കൂ ഇറങ്ങിക്കൂ ഗൈസ്. ഫൈനലി നമ്മുടെ കുട്ടൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. കണ്ട, ഇനി നമ്മളൊരു സാഡിലും കൂടി ഉണ്ടാക്കിയാലേ ഇവന്റെ പുറത്ത് കയറി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇവന്റെ പുറത്ത് കയറി കുറച്ച് സാഹസികതയൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് സാഡിൽ ഉണ്ടാക്കണം. സാഡിൽ ഉണ്ടാക്കേണ്ടത് ഇത്തിരി സീനാണ് ഗൈസ്. നമ്മുടെ കുട്ടൂസ് മോനെ നമ്മൾ ഇതാണ്ട് ടെയിം ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് ക്യൂട്ടാണല്ലേ നമ്മുടെ കുട്ടൂസ് മോൻ. എടാ മോനെ, കുട്ടൂസ് മോനെ, കുറച്ച് മെജോബെറിയും ഈ സാധനം അവന് കൊടുത്തേക്കാം തിന്നാൻ വേണ്ടി. അവന്താ വെള്ളം കുടിക്കുന്നു. എടാ കുട്ടൂസേ ബാ ബാ ബാ. ആണ്ടാ നമ്മൾ വിളിച്ച അങ്ങോട്ട് വരും നമ്മുടെ കുട്ടൂസ് മോൻ. എന്തൊരു അനുസരണയാണ് നോക്കുവന്. തക്കിടു കണ്ട, അവൻ നമ്മൾ ആക്രമിക്കുന്നില്ല. നമ്മുടെ കൂടെ ടെയിമായിട്ട് നിപ്പുണ്ട് നമ്മുടെ കുട്ടൂസ് മോൻ. തക്കുട്ടൂസേ ചുക്കിടു. ഇവിടെ ടോപ്പ് സൈഡ് നമ്മളിതാ ചാടി കയറിയിട്ടുണ്ട്. കണ്ട, ഇവ അറ്റാക്ക് ചെയ്തതണ്ട. നമ്മൾ ഇവനെ ടെയിം ചെയ്തെടുത്തോണ്ടാണ് ഇവ അറ്റാക്ക് ചെയ്തത്. കുട്ടൂസ് മോന്റെ തലയുടെ പുറത്ത് വരെ നമ്മൾ കയറി നിന്ന്. എന്നിട്ടും കുട്ടൂസ് മോനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല. പാവാണെന്ന് നോക്ക് നമ്മുടെ കുട്ടൂസ് മോൻ. കുട്ടൂസ് മോൻ, നമ്മുടെ കുട്ടൂസ് മോൻ ലെവൽ 3 ആണ് കേട്ടാ. ഇവന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയാക്കാം, വേണമെങ്കിൽ ഫോളോ ചെയ്യണ്ട എന്ന രീതിയാക്കാം. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ. നമ്മുടെ എനിമീസിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ കുട്ടൂസ് മോൻ നമുക്ക് പവർ കൊടുക്കാൻ പറ്റും ടെയിം ചെയ്തെടുത്തോണ്ട്. നമ്മൾ എവിടെ പോകണം അതിന്റെ പിറകെ കുട്ടൂസ് മോൻ വരും. എന്തൊരു കെയറിംഗ് ആണ് നമ്മുടെ കുട്ടൂസ് മോന്. പക്ഷെ ഇവനെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ വീടൊക്കെ ഇവൻ കയറി പൊളിക്കും കേട്ടോ. അതാണ് ഒരു വിഷയം. ചെറിയ രീതിയിൽ നമുക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതാണ്ട കുട്ടൂസ് മോനെ ഇവിടെ നമുക്ക് നിർത്തിയിരിക്കാം. എന്തായാലും ഇവ ഇവിടെ നിൽക്കട്ട്, എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ട്. ഇത്രയും നേരം ഓടിയല്ലേ.
പിന്നെ നമുക്കിതാ ഇവിടെ നിർത്തി വെച്ചിരിക്കാം. കുട്ടുസ്മോനെ, നീ ഫുഡൊക്കെ കഴിച്ചല്ലേ, എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്ത് ഇവിടെ വിശ്രമിച്ചോ. ചേട്ടൻ ഈ വീടൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് സെറ്റ് ആക്കട്ടെ. അപ്പേസ് നമുക്ക് ദാണ്ട ഈ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആക്കാവുണ്ട്. നമ്മുടെ വീട് സ്റ്റാർട്ടർ പ്രൈസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിതാ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ഓക്കെ, അതാ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പേസ് ദാണ്ട ഈ ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് വീട് ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ആക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് അവിടെ സുന്ദരമായി എന്തെങ്കിലും ഒരു സാധനം കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളതാ ഇവിടെ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ദാ ഇവിടം വരെ മിക്കവാറും വെക്കാൻ പറ്റുള്ളൂ. ഇതാണ്ട് ഈ സൈഡെല്ലാം ഒന്ന് ഫൗണ്ടേഷൻ വെച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ വീടൊന്ന് സെറ്റ് ലുക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഒരു ഫൗണ്ടേഷൻ വെച്ച് കൊടുക്കാം. അതാ ഇവിടെ ഒരു ഫൗണ്ടേഷൻ, ഇവിടെ ഒരു ഫൗണ്ടേഷൻ. നമ്മളതാ വീടിൻ്റെ ആ പ്ലേസ് നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കുറച്ച് ഒന്നെങ്കിൽ നമ്മളതാണ്ട ഈ സാധനം നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇവിടെ ഫുള്ള് ഇതാ വീട് സെറ്റ് ആക്കണമെങ്കിൽ എന്തായാലും ഞാൻ അതാ ഇവിടം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടൂസ് മോൻ നാളെ ഇനിയിപ്പോൾ നീന്താൻ പോകുന്നതാണ് പറഞ്ഞത് കടലിലോട്ട്. അതാണ്ട് കുട്ടൂസ് മോൻ വായി നോക്കി കിടക്കുകയാണ്. ചെറിയ രീതിയിൽ വെളുപ്പം കാലമായെന്ന് തോന്നുന്നു. നമ്മുടെ കുട്ടൂസ് മോനാണെങ്കിൽ ഇത്രയും നേരം ഉറങ്ങിയായിരുന്നു. ഇവന് വിഷമമാണോന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് റൈഡ് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഫോറസ്റ്റൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുട്ടൂസ് മോൻ്റെ പുറത്ത് കയറാൻ നമുക്ക് സാഡിൽ ബിൽഡ് ചെയ്യേണ്ടി വരും. സാഡിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്താലേ നമുക്ക് ഇനിയിപ്പോൾ കുട്ടൂസ് മോൻ്റെ പുറത്ത് കയറി റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു സംഭവം ഗൈസ്. വീട് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതാണ്ട കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഐഡിയ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ആക്കണം നമ്മുടെ വീട്. പിന്നെ അതാ ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി നമ്മുടെ വീട് ഒരു കിടിലൻ ലുക്ക് ആക്കണം. ഗൈസ് ഇതാണ്ട ഈ വീടിൻ്റെ ഈ ഭാഗമെല്ലാം പൊളിഞ്ഞത് ഞാൻ പൊളിച്ചതല്ല. ഞാൻ ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരുന്നതാണ്. വേറൊരു പക്ഷി വന്ന് എൻ്റെ വീട് ഇടിച്ച് പൊളിച്ച് വെറുതെ ഇരുന്ന ഗ്യാരാണ്. ആ പക്ഷിയാണെങ്കിൽ നമ്മുടെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ദാണ്ട ഈ ഫുള്ളാവാ അടിച്ച് പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇത് ഫുള്ള് വീണ്ടും റിപ്പയർ ചെയ്യേണ്ടി വരും. എന്നെ വീട് കിട്ടി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആ പക്ഷി. ഇനിയിപ്പോൾ ദാണ്ട ഈ വീട് ഒന്നുകൂടി ഒന്ന് മോടി പിടിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കണം നമ്മുടെ ഈ ബേസ്. അങ്ങനെ അതാ ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ ഇട്ടു. ആ സ്ഥലത്തെ ട്രാപ്പ് ഡിനോസസ് എല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ട്രാപ്പ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് റിപ്പയർ ചെയ്തെടുക്കണം. അത് ഇതാ ഇതേ ടൈപ്പ് ഡിനോസറാണ് അത് വന്ന് പൊളിച്ചത്. ഇതുകൊണ്ട് ആ ട്രാപ്പിലിട്ടിട്ടാണ് നമ്മൾ ദാണ്ട കുട്ടൂസ് മോനെ ടെയിം ചെയ്തത്. അങ്ങനെ അത് ഇതുകൊണ്ട് പൊളിങ്ങി ഫുള്ള് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ റിപ്പയർ ചെയ്യണം. വീട് ഇനി റീബിൽഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇനി കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് ഗൈസ്. കുട്ടൂസ് മോൻ എന്തായാലും ഒരു 4-5 ദിവസത്തേക്ക് റെസ്റ്റ് ആയിരിക്കും. അവന് ഫുള്ള് വിശ്രമമായിരിക്കും. നമ്മളിനിയിപ്പോൾ സാഡിൽ ബിൽഡ് ചെയ്യണവരെ ഇവ ഇവിടെ തന്നെ കാണും. എന്തായാലും ഇവന് തിന്നാനുള്ള ഫുഡൊക്കെ ഞാൻ ഇനിയിപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആർക്ക് സർവേൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു.